വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 11th ചാപ്റ്റർ പെരിമീറ്റർ ആൻഡ് ഏരിയയിലെ എക്സസൈസ് 11.3 ക്വസ്റ്റ്യൻ നമ്പർ 1-2 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെലൈക്കണും എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ എക്സസൈസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു 12th ചാപ്റ്ററിലെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് അപ്ലോഡ് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും കേട്ടോ, ഇത് തീർന്നാൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. എനിക്കറിയാം അത് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇത് തീർന്നാൽ ഉടൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Find the circumference of the circles with the following radius. Take pi is equal to 22/7. First question, 14 centimeter. അപ്പോൾ നമ്മളെടുത്ത് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു കോളം വരച്ചോളൂ, നമുക്ക് നമ്മുടെ ഫോർമുലാസൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഫസ്റ്റ് പറഞ്ഞിരുന്നത്. ഓക്കെ, സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? 2πr. ഓക്കെ, 2πr. ഇനി അടുത്തത് നമ്മൾ അടുത്ത ഫോർമുല എന്താണെന്ന് അറിയാൻ പഠിക്കാൻ പോണത് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയോ? πr². ഓക്കെ, അപ്പം നമ്മളിപ്പോൾ രണ്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഒന്ന് സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, അതെന്താണ്? 2πr. ഇനി രണ്ടാമത്തെ ഫോർമുല എന്താണ് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത്? എന്താണ് ആ ഫോർമുല? πr². ക്ലിയർ? അപ്പം എല്ലാവരും എഴുതി വെച്ചോ. ഇനി സർക്കംഫറൻസ് എന്താണെന്ന് അറിയണം അല്ലേ, അറിയോ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൻ്റെ ദാ ഈ ചുറ്റളം ഉണ്ടല്ലോ, അതാണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, ഈ ചുറ്റളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ, ഏരിയ എന്ന് വെച്ച് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഉള്ളിലത്തെ ഈ ഫുൾ പോർഷൻസ് ഉണ്ടല്ലോ, ഇത് ഫുള്ളായിട്ടുള്ളത്, ഇതിൻ്റെ ഫുള്ളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഈ സെൻറ്റർ പാർട്ടിൽ നിന്നും ദാ ഇവിടം വരെ ടച്ച് ചെയ്യുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും ഇതെല്ലാം എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അറിയേണ്ടുള്ളത് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്തുവാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുള്ളത്. ഓക്കെ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ ടച്ച് ചെയ്ത് പോകുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇത് ഈ സർക്കിളിൻ്റെ എന്താണ്? ഡയമീറ്റർ ആണ്. അതിപ്പോൾ എന്താ ഇങ്ങനെ വരച്ചാലും ഓക്കെ, ഇതാ സെൻറ്റർ ടച്ച് ചെയ്തല്ലേ ഞാൻ എന്താ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? അതിൻ്റെ ഡയമീറ്റർ ആണ്. അതേപോലെ ഇതാ ഇപ്പോൾ ഇങ്ങനെ വരച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ്. അതായത് സർക്കിളിൻ്റെ സെൻറ്റർ ടച്ച് ചെയ്ത് അപ്പുറം ഇപ്പുറവും ടച്ച് ചെയ്ത് പോകുന്ന ഈ വരയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും. അപ്പോൾ റേഡിയസ് എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഡയമീറ്ററിൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഡയമീറ്റർ, എന്താണ് റേഡിയസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സർക്കിളിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 14 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫോർമുല എഴുതുക. സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 2πr. ഓക്കെ, എന്തൊക്കെ എഴുതാം നമുക്ക്? ഇസ് ഈക്വൽ ടു 2 × π. നമുക്കൊരു വാല്യൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു നമുക്ക് തന്നിരുന്നത്? 22/7 അല്ലേ. അപ്പം നമുക്കതെടുത്ത് എഴുതാം.
22/7 ആണല്ലേ ഈ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതെടുത്ത് എഴുതാം. 14 centimeter ഇസ് ഈക്വൽ ടു, നമുക്ക് 7 കൊണ്ട് 14 കട്ട് ചെയ്യാലോ, 7 ടേബിൾസിൽ 14 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 7 1 7 7 2 14. അപ്പം എന്തൊക്കെയുണ്ട് പിന്നെ ന്യൂമറേറ്ററിൽ, 2 × 22 × 2 centimeter ഇസ് ഈക്വൽ ടു 22. അപ്പം നമുക്ക് ചെയ്തു നോക്കാം, 22 × 4 ചെയ്തു നോക്കിയാൽ മതി അല്ലേ. എന്ത് കിട്ടി നമുക്ക്, 88 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയ എല്ലാവർക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, 28 മില്ലിമീറ്റർ അല്ലേ, റേഡിയസ് 28 ആണ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം, സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല എന്താണ്, 2πr ഇസ് ഈക്വൽ ടു 2 × π, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ 22/7 × റേഡിയസ് എത്രയാണ്, 28 ഇസ് ഈക്വൽ ടു, കട്ട് ചെയ്യാലോ നമുക്ക് 7 ടേബിൾസിൽ 28 ഉണ്ട് അല്ലേ. 7 1 7 7 4 28. ഇനി ബാലൻസ് എന്തൊക്കെയാണുള്ളത്, 2 × 22 × 4 ഇസ് ഈക്വൽ ടു, 22 × 8 ചെയ്തു നോക്കിയാൽ മതിയല്ലോ അല്ലേ. 8 × 16 + 7 ഓക്കെ, 176 മില്ലിമീറ്റർ. നമ്മുടെ ഇത് മില്ലിമീറ്ററിലാണ്, അപ്പം നമ്മൾ എന്ത് കൊടുത്തു, 176 മില്ലിമീറ്റർ. ഇനി അടുത്ത എത്രയാണ് കൊടുത്തിരിക്കുന്നത്, തേർഡ് ക്വസ്റ്റ്യനിൽ 21 സെൻറ്റിമീറ്റർ. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുല എടുത്ത് എഴുതുക, സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 2πr വിച്ച് ഇസ് ഈക്വൽ ടു 2 × എന്താണ്, 22/7 × 21. ഇവിടെയും 7 ടേബിൾസിൽ 21 ഉണ്ട് അല്ലേ. അപ്പോൾ 7 1 7 7 7 3 = 21. അപ്പം നമുക്ക് എന്ത് എന്തൊക്കെയുണ്ട് ബാലൻസ് ഇവിടെ, 2 × 22 × 3, അപ്പോൾ 3 × 2 = 6. അപ്പോൾ 22 × 6 ചെയ്ത് നോക്കിയാൽ പോരെ, 22 × 6 6 2 = 12 1 6 2 = 12 + 1 13. എന്ത് കിട്ടി നമുക്ക്, 132 യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ എല്ലാവർക്കും. അപ്പം ഈസി സം അല്ലായിരുന്നോ, വെറുതെ നമ്മുടെ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി അല്ലേ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഫോളോയിങ് സർക്കിൾസ് ഗിവൻ ദാറ്റ് റേഡിയസ് ഈസ് ഈക്വൽ ടു 14 mm, ടേക്ക് പൈ ഈസ് ഈക്വൽ ടു 22/7. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഉണ്ടായിരുന്നു, ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, πr². സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു തുടക്കത്തിൽ. ഓക്കെ, അപ്പം നമുക്കിനി വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. പൈയുടെ വാല്യൂ എന്താണ്, 22/7. ദെൻ r² എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 14. അപ്പം r² എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, 14 × 14, അതായത് r² എന്ന് പറയുമ്പോൾ r 14 ആണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ എഴുതേണ്ടുള്ളത്, 14² അല്ലേ. 14² എന്ന് പറയുന്നത് എന്താണ്, 14 2 times എഴുതുന്നതാണ്. അപ്പോൾ 14 × 14. നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ, 7 ടേബിൾസിൽ 14 ഉണ്ട്. അപ്പോൾ 7 1 7 7 7 2 = 14. അപ്പോൾ ബാലൻസ് എന്തൊക്കെയാണുള്ളത്, 22 × 2 × 14 അല്ലേ. 22 × 2 എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 44 അല്ലേ. അപ്പോൾ 44 × 14 ചെയ്ത് നോക്കാം നമുക്്ക്, 44 × 14. 4 4 = 16 1 17 4 4 6. Then 7 + 4 = 11 1 6. അപ്പം എന്താ നമുക്ക് കിട്ടിയത്, 616 യൂണിറ്റ് എന്തായിരുന്നു, എം. ഏരിയ ആയതുകൊണ്ട് മില്ലിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയ എല്ലാവർക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഡയമീറ്റർ ആണല്ലേ തന്നിരിക്കുന്നത്, ഇവിടെ റേഡിയസ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്, ഡയമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ, 49 മീറ്റർ. അപ്പം നമുക്ക് റേഡിയസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ഈ സെഞ്ചുറി കൂടി കടന്നു പോകുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. റേഡിയസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്,
ഈ സെൻറ്ററിൽ നിന്നും ദ ഇവിടുത്തെ ഇത്ര അല്ലേ, ഇത് ഈ പോർഷനെയാണ് നമ്മൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഡയമീറ്റർ തന്നിട്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫോർമുല ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് റേഡിയസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, റേഡിയസ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡയമീറ്ററിൻ്റെ പകുതി അല്ലേ, അതല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. ദാ ഇത് ഫുള്ളാണ് എന്തെന്ന് പറയുന്നത്, ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പോർഷനാണ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫുൾ പോർഷൻ്റെ പകുതിയല്ലേ ഈ റേഡിയസ് ആയിട്ട് വരുന്നത്, കണ്ടോ? ഇതാ നോക്കിക്കേ, ഈ ഫുൾ പോർഷൻ്റെ പകുതി. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു സോറി റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ ടു എന്ന്. എന്താണ് ഡയമീറ്ററിൻ്റെ പകുതി ആയതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, റേഡിയസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ടു അല്ലേ. ഇവിടെ ഡയമീറ്റർ എത്ര തന്നിരിക്കുന്നത്, 49 ബൈ ടു. എത്ര കിട്ടും നമുക്ക് ചെയ്തു നോക്കാം, 2 2 4 0 9 4 2 8 1 പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 10 ആയി. നമുക്ക് മൈനസ് ചെയ്തപ്പോൾ ഇവിടെ 1 ആണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടല്ലോ, ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 എന്ന് കിട്ടി. അപ്പോൾ 5 2 10 0. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടിയത്, 24.5 അല്ലേ നമുക്ക് റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫോർമുല ഇട്ട് കൊടുത്ത് ചെയ്താൽ പോരെ. എന്താണ് നമ്മുടെ ഫോർമുല, ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ നമുക്കറിയാം 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 24.5 × 24.5 അല്ലേ, ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യണം നമുക്ക്, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊന്നും ഒന്നുമില്ല അല്ലേ. അത് എന്താണ് നോക്കേണ്ടത്, നമുക്ക് കട്ട് ചെയ്യാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. നോക്കിക്കേ, 7 ടേബിൾസിലെ 24.5 ആ നമ്പർ ഉണ്ടോ? ഉണ്ടല്ലോ. ഇങ്ങനെ അറിയാം നമുക്ക്, നമുക്ക് 24.5 എന്നുള്ളതിനെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇല്ലാതെ ഒന്ന് എടുത്ത് എഴുതി ഇവിടെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയേ, 7 3 സാർ 21, 4 × 1 − 3, 2 × 2 − 0, 5 ഇങ്ങോട്ട് താഴെ ഇറക്കി. അപ്പോൾ നമുക്കറിയാം 7 ടേബിൾസിൽ 35 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, 7 5 സാർ 35 അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് എന്തോ ചെയ്തു, 0 0. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത്, 35 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ. പക്ഷേ നമുക്കറിയാം ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ടാണ് ഇവിടെ കിടന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടുള്ളത്, നമ്മളും അതുപോലെ നമ്മുടെ ആൻസറിനകത്ത് ഒരു നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇടണം, കണ്ടോ? ഒരു നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3.5 ഉണ്ടോ. 7 1 7 7, അപ്പം 7 × 35 ആയിരുന്നു 245. അപ്പോൾ ഒരു നമ്പർ മാറ്റിയിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ടതുകൊണ്ട് ഞാനും അതുപോലെ ആൻസറിനകത്ത് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ. ഇനി എന്തൊക്കെയാണ് ഇവിടെ ബാലൻസ് ഉള്ളത്, 22 × 3.5 × 24.5. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻ്റ് കിടക്കുന്നു, ഇൻറ്റു ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ ഇതെല്ലാം കൂടി തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് 22 × 35 എത്രയാണെന്ന് നമുക്ക് ചെയ്തു നോക്കാം. 22 × 35 5 2 10 1 5 2 10 + 11 3 2 6 6 0 7 7 770 എന്ന് കിട്ടി. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ബാലൻസ് ഇവിടെ എന്തുണ്ട്, 245. നമുക്ക് അത് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ തമ്മിലാണ് ചെയ്തു നോക്കേണ്ടത്, 770 × 200 ആൻഡ് എത്രയായിരുന്നു ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നത്, 245. ഓക്കെ, 5 0 0 7 5 35 3 then 7 5 0 35 36 37 38. ഓക്കെ, അടുത്ത എന്താണ്, 4 0 0 then 7 4 28 2 then 7 4 28 then + 2 30. ഓക്കെ.
ഇനി വീണ്ടും ടു കണ്ട് ടു സീറോസ് ആർ സീറോ ദെൻ സെവൻ ടൂസ് ആർ ഫോർട്ടീൻ വൺ സെവൻ ടൂസ് ആർ ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ അപ്പം സീറോ ഫൈവ് സിക്സ്റ്റീൻ വൺ ഫോർ പ്ലസ് ഫോർ എയ്റ്റ് എയ്റ്റ് വൺ അപ്പം എന്താ കിട്ടിയത് നമുക്ക് വൺ എയ്റ്റ് എയ്റ്റ് സിക്സ് ഫൈവ് സീറോ അല്ലേ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത് എത്ര നമ്പർ മാറിയിട്ടാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ടേന്ന് നോക്കണം എത്ര നമ്പർ മാറിയിട്ടാണ് വൺ ടു അല്ലേ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എത്ര നമ്പർ മാറിയിട്ടാണ് ഡെസിമൽ പോയിന്റ് എടുക്കുന്നത് ഇവിടെ ഒന്നും പിന്നെ ഇവിടുത്തെ ഒന്നും അപ്പം രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി രണ്ട് അല്ലേ വൺ ടു അപ്പം ടു നമ്പേഴ്സ് മാറിയിട്ടാന്ന് മനസ്സിലായി അപ്പം നമ്മുടെ ആൻസർ എങ്ങനെ വന്നു 1886.50 എന്ന് കിട്ടിയല്ലേ നമുക്ക് പിന്നെ നമ്മുടെ യൂണിറ്റ് എന്തുവായിരുന്നു മീറ്റർ മീറ്റർ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനാണ് അല്ലേ അപ്പം മീറ്റർ സ്ക്വയർ അപ്പം ക്ലിയർ ആയ എല്ലാവർക്കും ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് റേഡിയസ് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് നമ്മുടെ ഫോർമുല എഴുതാം ഇവിടെ കറക്റ്റ് റേഡിയസ് തന്നെയല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഓക്കെ പൈയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ 22/7 ഇൻറ്റു ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 അപ്പോൾ എന്താണ് 5 × 5 ഇവിടെ നമുക്ക് 70 tables പോകുന്നതൊന്നുമില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം 22 × 5 5 sir എത്രയാണ് 25 അപ്പോൾ നമുക്ക് 25 × 22 ചെയ്ത് നോക്കിയാൽ മതി അല്ലേ 5 × 10 = 1 2 × 4 = 15 5 × 10 = 2 × 4 = 15 0 5 5 അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക് 550/7 ഇനി എന്ത് ചെയ്യണം നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം ഓക്കെ 8 7 56 ആണ് അപ്പം 7 7 49 അല്ലേ ഇനി എന്താ ചെയ്യണം മൈനസ് ചെയ്യണം അല്ലേ 5 × 9 പോകാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ബോറോ ചെയ്തു ഇവിടെ നമുക്ക് അപ്പോൾ 59 അപ്പം നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 15 × 9 മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി 6 പിന്നെ എന്ത് ചെയ്തു താഴോട്ട് 6 ഇറക്കി നമുക്ക് എന്തറിയാം 8 7 56 എന്നറിയാം അല്ലേ എന്ത് കിട്ടി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി ഇനി നമുക്ക് തുടർന്ന് ചെയ്യാൻ നിൽക്കേണ്ട നമുക്ക് എന്താ ചെയ്യണം ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം കോഷ്യന്റെ അടുത്ത് ഇവിടെ എഴുതുക പിന്നെന്താ ചെയ്യുക റിമൈൻഡർ എടുത്ത് ഇങ്ങനെ മുകളിൽ എഴുതുക പിന്നെന്താ ചെയ്യുക ഇതെടുത്ത് താഴെ എടുത്ത് എഴുതുക കണ്ടോ അപ്പം നമുക്ക് എന്താ കിട്ടിയത് 78 and 4/7 നമ്മുടെ യൂണിറ്റ് എന്തായിരുന്നു സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ ഇടണം മറന്നു പോകരുത് ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടിയത് 78 and 4/7 cm² ഈസിയിൽ ചെയ്യാനായിട്ട് ഫോർമുല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉള്ള ഒരു കാര്യം ഇതേപോലെ ഡെസിമൽ പോയിൻ്റ് ഒക്കെ ഇട്ട് ഇൻറ്റു ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡെസിമൽ പോയിൻ്റ് ഇട്ട് ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത് പകരം സാധാരണ രീതിയിൽ ആ നമ്പേഴ്സ് എടുത്തിട്ട് ഇൻറ്റു ചെയ്യുക അതിനുശേഷം കിട്ടുന്ന ആൻസറിൽ ഇവിടെ എത്ര നമ്പർ മാറിയിട്ടാണോ പോയിൻ്റ് ഇട്ടിരിക്കുന്നത് അത് നോക്കിയതിന് ശേഷം ആൻസറിലും അതുപോലെ തന്നെ നമ്മൾ അത്രയും നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ പോയിൻ്റ് ഇട്ട് ആരും ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് തെറ്റിപ്പോകും മിസ് അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓക്കെ അതേപോലെ ഇപ്പം ഞാൻ ഇവിടെ ഡിവിഷൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് പോയിൻ്റ് ഇല്ലാതെ ആ നമ്പർ എടുത്ത് എഴുതി എന്നിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി അതിൻ്റെ ടേബിൾസിലുണ്ടോയെന്ന് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു 35 എന്ന് ആൻസർ കിട്ടി അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഉണ്ടായിരുന്നു അല്ലേ നമ്മളത് എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആൻസർ എടുത്ത് എഴുതിയ സമയത്ത് ഇവിടെ ഒരു നമ്പർ മാറിയിട്ടായിരുന്നു ഡെസിമൽ പോയിൻ്റ് കിടന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആൻസർ എടുത്ത് എഴുതിയ സമയത്ത് നമ്മളും അതുപോലെ ഒരു നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ അവിടെ ഇങ്ങ് കറക്റ്റ് ആയത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവില്ല അല്ലാതെ പോയിൻ്റ് ഇട്ട് ചെയ്യാൻ നിന്ന് ആകെ കൂടി അങ്ങ് കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതേപോലെ ഡയമീറ്റർ തരുന്ന സമയത്ത് നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അതിനുള്ള ഫോർമുല ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഡയമീറ്റർ ബൈ ടു അതായത് ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി നമുക്ക് ഏത് നമ്പറാണോ തരുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും
എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ കണ്ടു തീരുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്താണ് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ബെലൈക്കൺ ഇനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.